ഈ എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ നബ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പം അങ്ങോട്ട് അമ്മ വന്നിട്ട് പറയും, നിനക്ക് ശരിക്കും ഈ ആർട്സൊക്കെ പഠിക്കണോ, ആർട്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല, ഭാവിയിലേക്ക് നീ എന്ത് ജോലി എടുക്കും എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാണ്ടിരിക്കും കേട്ടോ. അപ്പം തന്നെ മുകളിൽ നിന്ന് അച്ഛൻ ഇറങ്ങി വന്നിട്ട് പറയും, രാവിലെ തന്നെ എന്താ രണ്ടുപേരും കൂടി വർത്തമാനം പറയണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അമ്മ പറയാ, ഒന്നുമില്ല എനിക്ക് ഇവളെ പറ്റി ഓർത്ത് പേടിയാണ്, ഇതൊക്കെ വെറുതെ അല്ലേ ഇവളിങ്ങനെ കാണിക്കണേന്നും പറഞ്ഞ് അമ്മ അങ്ങ് പോകും. എന്നിട്ട് നമ്മുടെ അച്ഛൻ ചോദിക്കുമ്പോൾ എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും, അച്ഛനല്ലേ പറഞ്ഞത് അമ്മേനോട് ഞാൻ ആർട്സിന് പഠിക്കാൻ പോകുന്ന കാര്യം സമ്മതിപ്പിക്കുക എന്നുള്ള കാര്യം. അമ്മ എപ്പോഴും ദേഷ്യത്തിലാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും, നീ അതൊന്നും മൈൻഡ് ആക്കേണ്ട, അമ്മക്ക് എപ്പോഴും ഈ ഒരു ഇത് തന്നെയല്ലേ, എപ്പോഴും കുറ്റം പറിച്ചില്ലല്ലേ, അതുകൊണ്ട് നീ മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ പെങ്ങൊച്ചറിയും, അച്ഛനില്ലായിരുന്നെങ്കിൽ എൻ്റെ സൈഡ് ആരും നിൽക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ പെങ്ങുച്ചോറിയും, ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പം അച്ഛൻ എന്താ എനിക്ക് സമ്മാനം തന്നെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, എന്തായാലും ഞാൻ വൈകുന്നേരത്തിന് മുന്നിൽ നിൻ്റെ ആ ഇഷ്ടപ്പെട്ട ആ ഒരു പൂവില്ലേ അത് പറിച്ചുകൊണ്ട് ഞാൻ വരാമെന്നൊക്കെ പറയട്ടോ. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഇറങ്ങണേക്ക് മുന്നേ പറയും, നബ്ബെ എനിക്ക് നിന്നെയാണ് വിശ്വാസം, ഞാൻ പോയി കഴിഞ്ഞാലും ഞാൻ ഇവിടുന്ന് നീങ്ങി കഴിഞ്ഞാലും നീ അമ്മേനെയും അനിയനെയും നന്നായിട്ട് നോക്കണം, എനിക്ക് വേറെ ആരും ഇല്ല പറയാനെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ആ ശരി അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ കാട്ടിലോട്ട് പോകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ കിമ്മിനാണെങ്കിൽ നമ്മോൻ മെസ്സേജ് അയക്കും, നബ് അവളുടെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ആയിക്കോട്ടെ. അപ്പോൾ അവനെ തിരിഞ്ഞ് നടക്കുമ്പോൾ ടാൻ ചോദിക്കും, നീ ഇതെങ്ങടെ പോണത്, നബ് എവിടെയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, നബ് അവളുടെ വീട്ടിലോട്ട് പോയി ചിയാങ്മയിലോട്ട് തിരിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ നബാണെങ്കിൽ അച്ഛനിങ്ങനെ ആ ഒരു കാട്ടിലോട്ട് പോണത് ഇങ്ങനെ ആലോചിച്ചിട്ട് അവളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കൂട്ടോ. അപ്പോൾ കുറേ പേരിങ്ങനെ സംസാരിക്കണ കേൾക്കും, ഒച്ചക്ക് സംസാരിക്കണ കേൾക്കും. അപ്പോൾ അവൾ പുറത്തിറങ്ങിക്കുമ്പോൾ അവളുടെ ആ ഒരു അമ്മയുടെ ബോയ് ഫ്രണ്ടും വേറൊരാളെ തമ്മിലിങ്ങനെ തർക്കിക്കണമായിരിക്കും, നിങ്ങളിങ്ങനെയൊക്കെ വില കുറച്ചാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞായിരിക്കും. അപ്പം നമ്മുടെ നബാണിങ്ങനെ താഴെ ഇറങ്ങിയിട്ട് അമ്മയടുത്ത് പറയുമ്പോൾ അമ്മ എന്ത് സംഭവം എന്നൊക്കെ ചോദിക്കും. അമ്മ പറയും, വേറൊന്നുമില്ല മോളെ, നമ്മുടെ ആ കൃഷിഭൂമിയിൽ നിന്ന് ആരും സാധനങ്ങൾ വാങ്ങാതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് വില കുറയ്ക്കാനാണ് പറഞ്ഞത്, വില കുറച്ചില്ല നമുക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, ഞാനും സായം തീരുമാനിച്ചേക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം വിൽക്കാമെന്നാണ്, അത് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കടമൊക്കെ തീരൂല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം നമ്മുടെ നെബിനതങ്ങ് ഇഷ്ടപ്പെടില്ല. അപ്പം നെബ് പറയും, നമ്മുടെ അച്ഛനല്ല ആകപ്പാടെ ഉള്ള ഒരു സമ്പാദ്യം അതല്ലേ, അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് തന്നത് അതല്ലേ, നിങ്ങളെന്തിനാ വെറുതെ അതൊക്കെ കളയണം, ഇത്ര ഒരു നിസ്സാര കാര്യത്തിന് തന്നെ കളയണമെന്നും പറഞ്ഞാൽ അവൾ ദേഷ്യപ്പെട്ടിട്ട് മേളിലോട്ട് പോയിട്ട് അവളുടെ അച്ഛനെ നോക്കിയിരുന്ന് ഇങ്ങനെ വിഷമിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചിയാങ്മയിലാണെങ്കിൽ നമ്മുടെ കിമ്മിൻ്റെ ഒരു സ്കോളർഷിപ്പിൻ്റെ ഒരു ഇത് നടക്കുന്നുണ്ട് കേട്ടോ, ഒരു പിന്നെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ പുള്ളിക്കാരനിങ്ങനെ ആ ഒരു പ്രൊഫസറിനോട് ചോദിക്കും, പ്രൊഫസർ എൻ്റെ വർക്ക് ജയിക്കൂ എന്നാണോ പ്രൊഫസറിന് തോന്നണേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രൊഫസർ പറയും, അതെനിക്ക് ഉറപ്പില്ല, ഇതിനകത്ത് നിനക്കെതിരായിട്ട് വരുന്നത് ജെയിംസ്റ്റേഴ്സ് ആണ്, അദ്ദേഹം നിന്നേലും ഭയങ്കര ഫേമസ് ആണ്, എന്തായാലും നിങ്ങളുടെ ജനറേഷൻ ഗ്യാപ്പ് പോലെ ഇരിക്കും, അപ്പോൾ ആർക്കാണോ കൂടുതലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഏതാണോ അതല്ലേ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്, അതുകൊണ്ട് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം തന്നെ ജെയിംസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾ വേറെ ആരുമല്ല, നമ്മുടെ നെബിൻ്റെ ആ ഒരു ആർട്ടിൽ തീയിട്ട ആളില്ലേ ആ ആളായിരിക്കും കേട്ടോ. എന്നിട്ട് ആ ജെയിംസ് ചേസ് പറയും, അതെന്തത്ര സംശയം, ഞാൻ തന്നെ ജയിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇവനിക്കങ്ങനെ ഇഷ്ടപ്പെടില്ല, കിമ്മിനെ അതങ്ങ് ഇഷ്ടപ്പെടില്ല, ഓൾറെഡി ഇവൻ്റെ കയ്യിലിരിപ്പോ കൊണ്ട് അവന് ഇവനൊട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കിം ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ അവൻ ചോദിക്കും, എന്തേ നീ എന്താ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കിം പറയും, ഞാൻ ഓർത്ത് നീ മാറിയെന്ന്, പക്ഷേ നീ ഒരു ഒന്നും മാറിയിട്ടില്ല, നീ പണ്ടത്തെ പോലെ തന്നെ ആ ഒരു കുശുമ്പും കുഞ്ഞായമ്പും നിനക്ക് ഇപ്പോഴും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പം നമ്മുടെ ആ ഒരു ജെയിംസ്റ്റേഴ്സ് പറയും, നീ ശരിക്കും പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പടങ്ങളൊക്കെ വരക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൾ നിന്നെ തേച്ചിട്ടങ്ങ് പോയല്ലേ, വെറുതെ നിന്നെ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നമ്മുടെ കിമ്മിന് അതങ്ങ് ഇഷ്ടപ്പെടില്ല കേട്ടോ. അങ്ങനെ പറയട്ടെ, നമ്മുടെ നെബിനെ കളിയാക്കിയിട്ട് അവൾ അങ്ങ് പോകും, കാരണം വെച്ചാൽ നെബിൻ്റെ അത് വർക്കാവില്ല, ഇവനിക്ക് എത്ര ഇഷ്ടപ്പെട്ടാലും അവൾ നിന്നെ ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിക്ക് അവൻ അങ്ങനെ പറഞ്ഞിട്ട് അവനങ്ങ് പോകുമ്പോൾ നമ്മുടെ പ്രൊഫസർ ചോദിക്കും, എന്താ കിമ്മ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ കിമ്മ പറയും, ഏ ഒന്നുമില്ല, എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് എൻ്റെ ആർട്ട് ചെയ്യണം, എനിക്ക് എന്തായാലും ഇതിന് സ്കോളർഷിപ്പ് വേണം, എൻ്റെ സെൽഫിഷ്നെസ് അല്ല, ഒരാൾക്കുടെ ഡ്രീം എനിക്ക് നേടിയെടുക്കണം, അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് കാണിക്കുന്ന നമ്മുടെ നബിനെയും അമ്മേനെയും അതുപോലെ തന്നെ സായും അതുപോലെ തന്നെ സായുടെ കൂട്ടുകാരനെ കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ കൊച്ചങ്ങോട്ട് ചെല്ലും കേട്ടോ. കൊച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ നബ് പറയും, മോനെ നീ മാറി നിന്ന് കളിക്കുന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ നമ്മുടെ അമ്മ പറയും, നിങ്ങൾക്ക് ഇവിടെ എന്താ പരിപാടി, നിങ്ങളെന്താ ഡിസ്കസ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ ആ ഒരു സായി പറയും, ഞങ്ങളെന്തായാലും ഇവൻ പറഞ്ഞത് ഞങ്ങളെന്തായാലും ഇത് എടുക്കാനാണ്, ഈ ഒരു ഫാമിലെ പച്ചക്കറികൾ ഞങ്ങൾ എടുക്കാന്നാണ് പറഞ്ഞത്, എന്നുവെച്ചാൽ അവരെന്നെ മേടിക്കാനാണ്
സായി പറഞ്ഞതെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അവളോയ്ക്കും അപ്പം നിങ്ങൾക്ക് ആ ഒരു മാളൊക്കെ ഡീൽ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു കൂട്ടുകാരൻ പറയും അതൊന്നും സാരമില്ല, അതൊക്കെ കുഴപ്പമില്ല, എന്തായാലും ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോകണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പച്ചക്കറികൾ യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ അമ്മ പറയും അല്ലെങ്കിൽ ഈ സായി ആരും കൂട്ടുകാരന്മാരെ ഒന്നും അങ്ങനെ അടുപ്പിക്കാറില്ലാത്തതാണ്, എന്തായാലും മോനിക്ക് എന്തോ ഭാഗ്യമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഇതുണ്ടെന്നൊക്കെ പറയുമ്പം നമ്മുടെ സായി പറയും അമ്മ ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല, ഞങ്ങൾ ഡേറ്റിംഗ് ചെയ്യുകയാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം അമ്മ ഇങ്ങനെ അതിശയിച്ചിരിക്കുമ്പോൾ നമ്മുടെ അമ്മ എന്തിനെ ഇങ്ങനെ അതിശയിച്ചിരിക്കണേ, ഇത് സർവ്വസാധാരണമാണ്, ഇവരെ കണ്ടില്ല എന്ത് ഭംഗിയവരെ കാണാൻ, നല്ല ക്യൂട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം അമ്മ പറയും എനിക്ക് അതിലൊന്നൊരു ഇതില്ല, പക്ഷെ നിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്കൊരു തലവേദന, നീ എങ്കിലും ഒന്നും സെറ്റിലാവും എൻ്റെ പൊന്നെ നെബ്ബെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അങ്ങോട്ട് ടാൻ വരും കേട്ടോ. ടാൻ വരുമ്പോൾ ഇവരങ്ങ് നീങ്ങിപ്പോ, എന്നിട്ട് ടാൻ നമ്മുടെ നെബ്ബ് സംസാരിക്കുക. അപ്പം ടാൻ പറയും ഞാൻ അവിടെ വന്നത് എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ചെയ്ത കാര്യങ്ങളിലൊക്കെ നീ എന്നോട് ക്ഷമിക്കണം, എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പെങ്ങച്ചറിയും ദേഷ്യം, എനിക്ക് ദേഷ്യമൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ചത് നിന്നെയാണ്, നീ എന്തിനങ്ങനെ കള്ളം പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും അത് തെറ്റിദ്ധാരണ മൂലം, പിന്നെ എനിക്ക് എന്നോടുള്ളൊരു സെൽഫിഷ്നെസ് മൂലമാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് അവളോട് പറയും എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ്, ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം, നിനക്ക് എന്നോട് ആ ഒരു ഇഷ്ടം ഉണ്ടോയെന്ന് നീ എന്നോട് പറയണം, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ടാൻ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നെബ് ഇങ്ങനെ അവളുടെ ഒരു ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു പഴയ ഒരു പൂവിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു പൂവിൽ നോക്കി അവളിങ്ങനെ സന്തോഷിക്കുമ്പോൾ ആ ഒരു കുട്ടി പറയും എന്താ നെബ് നോക്കിയിരിക്കണേ എന്നൊക്കെ ഞാൻ ചോദിക്കും, പറയും ഏയ് ഇല്ല ഒന്നുമില്ല ഞാൻ വേറെ നോക്കിയെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കൊച്ചു പറയും അങ്ങനെയാണെങ്കിൽ നെബ് ഞാൻ നാളെ നെബിന് ഇതേപോലത്തെ ഒരു പൂവും പറിച്ചുതരാം കേട്ടോ, ഞാൻ നാളെ നെബിൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഞാൻ പറിച്ചുതരാം, പിന്നെ അതായത് നെബിന് ഉള്ളതാന്ന് പറഞ്ഞ ഒരു കാർഡ് എടുക്കും കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്ട്രോഫിൽ നെയ്തിട്ടുണ്ടാവും നമ്മുടെ കിമ്മിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ്റെ ഒരു ഇൻവിറ്റേഷൻ കാർഡായിരിക്കും. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ നെബും അതിൽ തന്നെ അവളുടെ കൂട്ടുകാരി ഇങ്ങനെ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പെങ്ങോച്ച് പറയും കൂട്ടുകാരി പറയും എടി നീയൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ നോവിച്ചിങ്ങനെ നിൽക്കുന്നത്, നീ നിൻ്റെ ലൈഫ് മൂവ് ഓൺ ചെയ്യുന്നത് ഞാൻ ആരെയാണ് ചൂസ് ചെയ്യണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. രണ്ട് പേരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പെങ്ങച്ചോറിയും രണ്ട് പേരുണ്ടെങ്കിലും രണ്ട് പേർക്കും എന്നെ ഇഷ്ടമാണ്, പക്ഷേ രണ്ടുപേരുടെ മാർഗ്ഗങ്ങൾ നമ്മൾ വിചാരിക്കണ പോലെയല്ല, രണ്ടുപേരെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പെങ്ങച്ച് പറയും നിനക്ക് നിന്നെ നീ എന്ത് ചെയ്താലും നീ അവരെന്ത് ചെയ്താലും അവർ നിന്നെ ഇതാക്കൂല കാര്യമാക്കൂല, കാരണം എന്താ വെച്ചാൽ നീ അവർക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് നബ്ബെ നീ ആരെങ്കിലും ചൂസ് ചെയ്യാനൊക്കെ ഇങ്ങനെ പറയും. നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാനൊക്കെ പറയുമ്പോൾ അവൾ പറയും എനിക്കൊന്നും മനസ്സിലാവളാന്നൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ നബ്ബ് പറയും നീ എന്തായാലും എൻ്റെ ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്തേന്നൊക്കെ ഇങ്ങനെ പറയും, കാരണം വെച്ചാൽ നാളെ അവളുടെ ബർത്ത്ഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വിഷ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ പെങ്കുവച്ച് പറയും ആ ഞാനൊന്ന് അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാം, നിനക്ക് ഈ തവണ എങ്കിലും നല്ല രീതിക്ക് സന്തോഷമായിട്ട് എന്താന്നുള്ള ഡിസിഷൻ എടുക്കാനൊരു പ്രാപ്തി ഉണ്ടാവട്ടെ, എന്തായാലും നീ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ വിഷ് ചെയ്യൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ പെങ്കുച്ചിൻ്റെ സന്തോഷവും എന്നിട്ട് കാണിക്കുന്നത് അവൾ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കണേണ്. അപ്പം അങ്ങനെ കറക്റ്റ് ഒരു 12 മണിയാകുമ്പോൾ അവളിങ്ങനെ വിഷ് ചെയ്യും കേട്ടോ. ഇങ്ങനെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലോട്ട് നമ്മുടെ കിമ്മ് വരും. കിമ്മ് വന്നിട്ട് പറയും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നമ്മുടെ പെങ്കുച്ചറും ഞാനതിനെ വിഷ് ചെയ്ത് നിന്നെ അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും, കാരണം വെച്ചാൽ അവളിനെ വിഷ് ചെയ്തപ്പോൾ തന്നെ വന്നല്ലോ. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നെബ് പറയും എന്തായാലും നീ എന്നോട് കൂടുതലൊന്നും വർത്താനൊന്നും പറയണ്ട, എനിക്കൊന്നും കേക്ക് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ കിമ്മ് പറയും ഞാനൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ വന്നത്, ഞാൻ നിനക്ക് തന്നാ ഇൻവിറ്റേഷൻ കണ്ടിരുന്നില്ലേ, നീ വരൂല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല ഞാൻ വരൂല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് നമ്മുടെ ചെറുക്കൻ പറയും എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നോട് ക്ഷമയെ ചോദിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ ഇങ്ങനെ പറയും നീ എത്ര തവണ എന്നോട് കള്ളം പറയുന്നത്, നീ എന്തിനെ ഇങ്ങനെ കള്ളം പറയണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കിമ്മ് പറയും ഞാൻ കള്ളം പറഞ്ഞില്ല നബ്ബെ, നീ ഇപ്പോൾ സാരമില്ല, നീ എന്നെ എത്ര ലോകത്തിലെ ഏറ്റവും വലിയ നുണക്കാരനായാലും ആക്കിയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും വലിയൊരു സത്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, അതാണ് ഏറ്റവും വലിയ സത്യം, പിന്നെ നബ്ബെ നീ എന്തായാലും ആ ഒരു ഇതിനു വേണ്ടി വന്നം, എക്സിബിഷന് വേണ്ടി വന്നം എന്നൊക്കെ പറയുമ്പോൾ അവൾ ഇല്ല എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കൂട്ടും. അങ്ങനെ ഒരു രീതിക്ക് നിൽക്കുമ്പോൾ അവൻ പറയും എന്നാൽ ഞാൻ അവസാനമായിട്ട് നിന്നെ വീട്ടിൽ കൂടെ വന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും, വീട്ടിലാക്കി തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ അവൾ അവരടുത്തൊന്നും മിണ്ടാതെ തന്നെ മേളിലോട്ട് കയറിപ്പോയിട്ട് അവൾക്കാണെങ്കിൽ നല്ല രീതിക്ക് വിഷമം ഉണ്ടാവും നമ്മുടെ കിമ്മിനെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ. അപ്പോൾ അവളിങ്ങനെ കേട്ടെന്ന് കരയും. എന്നിട്ട് നമ്മുടെ കിമ്മാണെങ്കിൽ താഴെ കിടന്ന് ഉറങ്ങും കേട്ടോ. അങ്ങനെ ഉറങ്ങിക്കഴിയുമ്പോൾ പകുതി എത്തുമ്പോൾ സിങ്ടോ വന്നിട്ട് പറയും ചേട്ടൻ എന്തേ തണുപ്പത്ത് കിടക്കണേ, എന്തേ ബ്ലാങ്കറ്റ് പൊതിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം നമ്മുടെ കിം
ഉമ്മയ്ക്ക് നീ എന്തിനാ എപ്പ എണീച്ചേക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൊച്ചു പറയും അത് നബിൻ്റെ ബർത്ത്ഡേ അല്ലേ നാളെ, അതുകൊണ്ട് ഞാൻ ഒരു പൂ പറിക്കാൻ വേണ്ടി പോവാന്ന് ഓർത്തു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ നമ്മുടെ കിമ്മ പറയും അതൊക്കെ പിന്നെ പറിക്കാം നീ പോയി കിടന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനെ പറഞ്ഞു വിടും. അങ്ങനെ നമ്മുടെ കിമ്മ അവിടെ കിടക്കും കേട്ടോ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നമ്മുടെ സിംഗ്ടോൻ അന്വേഷിച്ച അമ്മയും എല്ലാവരും ഒക്കെ ഇറങ്ങുമ്പോൾ കിമ്മനെ കാണും. അപ്പോൾ അമ്മ ചോദിക്കും മോനെ നീ സിംഗ്ടോനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിമ്മ പറയും കണ്ടില്ല, അവൻ രാത്രി വന്നിട്ടുണ്ടായിരുന്നു, വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നബിന് പൂ വേണം എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അവരാണെങ്കിൽ കാട്ടിലോട്ട് പോട്ടോ. ആ പൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പം കിട്ടുന്ന ഒരു പൂവല്ല. അങ്ങനെ കാട്ടിലോട്ട് പോയിട്ട് നമ്മുടെ സിംഗ്ടോനൊക്കെ അന്വേഷിക്കുമ്പോൾ സിംഗ്ടോനെ കിട്ടൂല. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയും സിംഗ്ടോനെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു അവനെ കിട്ടണം, ഞങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ നബിനാണെങ്കിൽ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കും, അവളുടെ അച്ഛൻ ഇതേപോലെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാട്ടിലോട്ട് പോയതായിരിക്കും, കാട്ടിലോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വരൂല കേട്ടോ. അപ്പോൾ അത് ആലോചിച്ചിട്ട് ഇങ്ങനെ പറയും നമ്മുടെ സായിനോട് പറയും സായി ഇനി നമ്മുടെ അച്ഛൻ വരാത്ത പോലെ സിംഗ്ടോ വരൂലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സായി പറയും നീ അതിന് പേടിക്കൊന്നും വേണ്ട, സിംഗ്ടോ വരുമ്പോൾ നമുക്കൊന്നുകൂടി പോകാമെന്നും പറഞ്ഞ് അവരിങ്ങനെ ഇറങ്ങി നിൽക്കുകയല്ല. നമ്മുടെ കിമ്മാണെങ്കിൽ സിംഗ്ടോനെയും കൊണ്ട് വരൂ കേട്ടോ. അപ്പോൾ സിംഗ്ടോനോട് വരുമ്പോൾ എല്ലാവർക്കും നല്ല രീതിക്ക് സന്തോഷമാകും. അപ്പോൾ ആ സിംഗ്ടോനെ കണ്ടൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും, അവനിങ്ങനെ കുറേ നേരം സിംഗ്ടോ എന്നൊക്കെ വിളിച്ചിട്ട് ചെല്ലു കേട്ടോ. അപ്പോൾ നമ്മുടെ സിംഗ്ടോ വീണ് കിടക്കണമായിരിക്കും. അപ്പോൾ അങ്ങനെ വീണെടുക്കുമ്പോൾ നമ്മുടെ ചെറുക്കനാണെങ്കിൽ എടുത്തൊന്നും വരുമല്ലോ. അങ്ങനെ നമ്മുടെ സിംഗ്ടോ അങ്ങനെ പറയും ചേച്ചി എനിക്ക് ചേച്ചി പറഞ്ഞ പൂ കിട്ടിയില്ല, പക്ഷെ എനിക്കിതാ കിട്ടിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു പൂ കൊടുക്കും കേട്ടോ. അപ്പം നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ആ പൂ മേടിച്ചിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും മോനെ നീ ഇനി ഒരിക്കലും ഇവിടുന്ന് പോവല്ലേ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ നബിനാണെങ്കിൽ കിമ്മിനോട് ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവളിങ്ങനെ അച്ഛനെ ഓർത്തോട്ട് റൂമിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് അമ്മയും അതുപോലെ തന്നെ സായും വരും കേട്ടോ. അമ്മയും സായും വന്നിട്ട് പറയും നീ ഇപ്പോൾ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ആ ഓക്കെ ആണെന്നൊക്കെ പറയും. എന്നിട്ട് അമ്മ പറയും മോള് വിഷമിക്കൊന്നും വേണ്ട, അച്ഛന് അച്ഛനോടുള്ള ആ ഒരു ഇത് നമുക്കിപ്പോഴും വിഷമമുണ്ട്, മോക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഉണ്ട്, ഞങ്ങളത് പുറത്ത് പ്രകടിപ്പിക്കാത്തയാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ പെങ്ങൊച്ചെറിയും അച്ഛൻ പോണേക്ക് മുന്നേ പറഞ്ഞതാണ് അമ്മേനെയും സായിനെയും നോക്കാൻ, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ നോക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സായി പറയും നീ ഇനിയും എന്നെ ഒരു ഭാരമായിട്ട് നിൽക്കണ്ട, നിനക്ക് പിന്നെ ഒരു ഭാരമില്ല, നിൻ്റെ ആ ഒരു ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞു മാറി, അതുകൊണ്ട് നീ വെറുതെ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇങ്ങനെ സഹായിക്കണ്ടെന്ന് ഇങ്ങനെ പറയും, കാരണം എല്ലാവരും ഇപ്പോൾ സ്വന്തം ഒരു പ്രാപ്തതയായല്ലോ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയും മോളെ നമ്മുടെ സായിക്കാണെങ്കിൽ ഒരു മോനിക്കാണെങ്കിൽ അവനക്ക് എന്താ ചെയ്യേണ്ടതെന്നും അവനക്ക് ശരിയാക്കും എന്താ സ്വന്തം കാര്യം പോലും നോക്കാൻ അറിയില്ല, അതുകൊണ്ട് അമ്മ കൂടുതൽ ഇത് നോക്കിയിട്ടുണ്ട്, കൂടുതൽ നമ്മൾ പരിചരിച്ചിട്ടുണ്ട്. പക്ഷെ മോളെന്ന് പറയുമ്പോൾ മോൾക്ക് എല്ലാം മോൾ സ്വന്തമായിട്ട് ചെയ്യും, മോളെല്ലാത്തിലും ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് മോളെ ഞാനങ്ങനെ ശ്രദ്ധിക്കാണ്ടിരുന്നത്. പക്ഷെ അന്നും പറഞ്ഞു മോളെ നിങ്ങളോട് രണ്ടുപേരോടുള്ള സ്നേഹം എനിക്ക് ഈക്വലായിരുന്നു, സെയിം ആയിരുന്നു, അല്ലാതെ ഒരാളോട് കൂടുതലും മറ്റൊരാളോട് കുറവൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നെബാണെങ്കിൽ അമ്മേനെ സായനെയും കെട്ടിപ്പിടിച്ചിട്ട് കിടന്നിങ്ങനെ കരയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്ന കോമ്പറ്റീഷനാണ് കിമ്മാണെങ്കിൽ ആകെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് സന്തോഷമില്ലാണ്ട് നിൽക്കുമ്പോൾ സാറ് ചോദിക്കും എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ല ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത് നിൽക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവളിങ്ങനെ ആ ഒരു ഇതെടുത്ത് തുറന്നു നോക്കും, അച്ഛൻ തന്ന ആ സംഭവം നോക്കുമ്പോൾ അതിനകത്ത് പുതിയൊരു ഫ്രഷ് ആയിട്ടൊരു പൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വാടാത്തൊരു പൂവായിരിക്കും. അപ്പോൾ അവളകത്ത് എഴുതിയത് ഇങ്ങനെ വായിക്കും. അപ്പോൾ അച്ഛനിങ്ങനെ അവളുടെ ബർത്ത്ഡേ വിഷയതായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ നീ നിൻ്റെ സൂര്യപ്രകാശം നീ ഇതാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരുണയുടെ സൂര്യപ്രകാശം നീ എല്ലാവർക്കും അടിക്കണം. അപ്പോൾ നിനക്ക് അർഹിക്കുന്ന സ്നേഹം വരുമ്പോൾ നീ അത് കാണണം അറിയണം എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവൾ അത് കാണുമ്പോൾ അവൾക്ക് ചെറിയൊരു സന്തോഷം തോന്നും. അപ്പോൾ അവൾ എല്ലാം ഒരു മൈൻഡ് സെറ്റാക്കിയിട്ട് അവൾക്ക് അപ്പോൾ കിമ്മിനോടുള്ള താല്പര്യം അവനോട് പറയാമെന്ന് ഓർത്തിട്ട് അവളാണെങ്കിൽ കിമ്മിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഓടും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഉള്ളിലിങ്ങനെ പറയുന്നുണ്ടാകും എന്തായാലും അവളുടെ ബർത്ത്ഡേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇപ്പോൾ സ്നേഹിക്കുന്ന ആൾ എന്ന് വെച്ചാൽ നമ്മുടെ കിമ്മ് അവൻ ഒരിക്കലും ഈ സ്നേഹിക്കുന്നത് നിർത്തരുതേ എന്നൊക്കെ ഉള്ള ഒരു വിഷയമായിരിക്കും അവൾ അവളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് തട്ടോ. അപ്പോൾ അവളിങ്ങനെ ഓടിച്ചാടി അവസാനം അവൻ്റെ ഫ്രണ്ടിൽ വരും കേട്ടോ. അപ്പോൾ ഇതോടെയാണ് നമ്മുടെ ആസ്ട്രോഫിലിൻ്റെ എപ്പിസോഡ് 17 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.